ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജുമീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഉരുളക്കിഴങ്ങും തൈരും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഒരു മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മയോണൈസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാ നോക്കാം. ഇവിടെ ഞാൻ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഞാനൊരു 5 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ വിനാഗിർ എടുത്തിട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടയാണ്. പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തു വെച്ചിട്ടുള്ള 1 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവിടെ ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഇതൊന്നായിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇവയെല്ലാം ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മയോണൈസിൻ്റെ കട്ടി എത്രത്തോളം വേണം അതിനനുസരിച്ച് വീണ്ടും വീണ്ടും സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കിതൊന്ന് അടിച്ച് നോക്കാം. അപ്പോൾ അടിച്ചെടുത്തപ്പോൾ നമ്മുടെ മയോണൈസ് കട്ടി കുറവാണ്, അതുകൊണ്ട് ഞാനിത് വീണ്ടും ചേർത്ത് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇത് അതുപോലെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.